ഇറക്കത്തിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ക്ലച്ച് പിടിച്ചിട്ട് ഇറക്കം ഇറക്കാൻ നിൽക്കരുത് കാരണം എഞ്ചിന്റെ എല്ലാ കൺട്രോളും നമ്മൾ ക്ലച്ച് പിടിക്കുന്നതോട് കൂടെ തീരുമാനമാകും ആണായി പറഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിയോടും ആഗ്രഹമായിരിക്കും ബൈക്ക് ഓടിക്കാൻ പഠിക്കുക സ്വന്തമായിട്ട് ഒരു ബൈക്ക് വാങ്ങുക ആ ബൈക്കിൽ യാത്രകൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ലെഫ്റ്റിൽ ക്ലച്ച് റൈറ്റിൽ ഫ്രണ്ട് ബ്രേക്ക് റൈറ്റ് ഫുട്ടിൻ്റെ അവിടെ ബാക്ക് ബ്രേക്ക് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വാഹനം ഏതാന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറയാം ബൈക്ക് തന്നെയാണ് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എത്ര പേർക്ക് കറക്റ്റ് പ്രോപ്പറായിട്ട് ഒരു ബൈക്ക് ഓടിക്കാൻ അറിയാം എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതിൽ ഏകദേശം 2800 പേര് ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിന് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു 70% ആളുകൾക്കും ബൈക്ക് ഓടിക്കാം അറിയാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വോട്ട് ചെയ്തിട്ടുള്ളത് ബാക്കി വരുന്ന 30% ആളുകൾക്ക് മാത്രമാണ് ബൈക്ക് ഓടിക്കാൻ അറിയാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഒരു ബൈക്ക് പ്രോപ്പറായിട്ട് ഓടിക്കാം പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഒരു ബിഗിനറെ സംബന്ധിച്ചോളം ബൈക്ക് ഓടിക്കാൻ പോകുന്ന സമയത്ത് ഒരുപാട് കൺഫ്യൂഷനുകൾ ഉണ്ടാകാറുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഗിയർ എങ്ങനെ ചേഞ്ച് ചെയ്യണം അങ്ങനെ ഒരുപാട് 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 സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരവായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അതെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബും കൂടി ചെയ്യാം ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഓക്കെ നമുക്ക് ആദ്യം ബൈക്ക് എടുത്ത് ഓടിക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയാനുള്ളത് ഏതൊരു ബിഗിനറെ സംബന്ധിച്ചോളം അവൻ്റെ മനസ്സിലേക്ക് വരുന്ന ബൈക്ക് ഓടിക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ചോളം അവൻ്റെ മനസ്സിലേക്ക് വരുന്ന ഫസ്റ്റ് സംശയമായിരിക്കും നമ്മൾ പഠിക്കുന്ന ടൈമിൽ ഏത് ബൈക്ക് അടിച്ചിട്ട് നമ്മൾ ഓടിക്കാൻ പഠിക്കണം എന്നുള്ള കാര്യം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണലി ഒപ്പീനിയൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഒരു ബൈക്ക് ഇതൊരു സ്പ്ലെൻഡറാണ് 2002 മോഡൽ ഓൾഡ് മോഡൽ സ്പ്ലെൻഡറാണ് അപ്പോൾ ഇതുപോലുള്ള ബൈക്ക് അതുപോലെ തന്നെ പാഷൻ പ്രോ അങ്ങനെ നിങ്ങളുടെ വെയിറ്റും ആ ഒരു ബൈക്കിൻ്റെ വെയിറ്റും താങ്ങാവുന്ന രീതിയിലുള്ള ഒരു ബൈക്ക് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഓടിക്കാൻ എടുക്കുക എന്നുള്ളതാണ് ഞാനത് പറയാൻ കാരണം നമ്മളൊരു കനം കുറവുള്ള ബൈക്ക് ഓടിക്കുന്നതും കനം കൂടുതലുള്ള ബൈക്ക് ഓടിക്കുന്നതും വളരെയധികം ഡിഫറൻ്റ് ഉണ്ട് നമ്മളൊരു കനം കൂടുതലുള്ള ബൈക്ക് ഓടിച്ചിട്ട് നമ്മൾ റൂട്ടിൽ എന്തായാലും ഒരു ബിഗിനറെ സംബന്ധിച്ചോളം ഒരു ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്ന ടൈമിൽ ഒരു വട്ടം അല്ല രണ്ട് വട്ടമൊക്കെ നമ്മൾ വീഴാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ആ ഒരു വീഴുന്ന ടൈമിൽ നമ്മൾ കനം കൂടുതലുള്ള ബൈക്കിലാണ് വീഴുന്നതെങ്കിൽ നമ്മുടെ ബോഡിയിൽ വരുന്ന സ്ക്രാച്ചസിൻ്റെ വ്യാപ്തി കൂടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ ആ ഒരു വ്യാപ്തി കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ബൈക്കുകൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ബൈക്കിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിരിക്കുക നിങ്ങൾ പഠിക്കാൻ പോകുന്ന ബൈക്കിൽ ജസ്റ്റ് ഒന്ന് കയറിയിരിക്കുക ജസ്റ്റ് ഒന്ന് കയറിയതിന് ശേഷം നമുക്ക് ആ ബൈക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു ബൈക്ക് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ അതാണ് ഫസ്റ്റത്തെ കാര്യം നല്ലൊരു കനം കുറവുള്ള സ്പ്ലെൻഡർ പാഷൻ പ്രോ ഷൈനി അങ്ങനത്തെ കനം കുറവുള്ള ഒരു വണ്ടികൾ നിങ്ങൾ നിങ്ങളുടെ വെയിറ്റും ആ ഒരു ബൈക്കിൻ്റെ വെയിറ്റും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബൈക്ക് നിങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കുന്നത് ഇനി നമുക്ക് വണ്ടിയുടെ പാർട്സിലേക്ക് വരാം നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പാർട്സിനെ കുറിച്ചിട്ട് അതെന്തിനാണ് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ആദ്യം നമുക്ക് ഗിയർ ലിവറിൽ നിന്ന് തുടങ്ങാം ഇതിപ്പോൾ 2002 മോഡൽ ഹീറോ ഹോണ്ട സ്പ്ലെൻഡറാണ് സ്പ്ലെൻഡർ പാഷൻ പ്രോ അതുപോലുള്ള ബൈക്കുകളൊക്കെ പഴയ മോഡൽ ബൈക്കുകളിലൊക്കെ ഗിയർ സിസ്റ്റം വരുന്നത് ഏറ്റവും അടിഭാഗത്ത് ന്യൂട്രൽ ബാക്കിയുള്ളതൊക്കെ അപ്പ് ചെയ്യുന്നത് ബാക്ക് ഫൂട്ട് കൊണ്ടാണ് നമ്മൾ അപ്പ് ചെയ്യുക അപ്പോൾ ബാക്ക് തൊട്ട് ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ ഫോർത്ത് ഗിയർ എങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ നോർമലി BS3, BS4, BS6 ഇപ്പോൾ വരുന്ന ന്യൂജൻ ബൈക്കുകളൊക്കെ ഫസ്റ്റ് ഗിയർ മാത്രം താഴ് ഭാഗത്തേക്കും ബാക്കിയുള്ളതൊക്കെ മുകൾ ഭാഗത്തേക്കാണ് ഇപ്പോഴത്തെ സിസ്റ്റം വരുന്നത് ഈ ഫസ്റ്റ് ഗിയറിൻ്റെയും സെക്കൻഡ് ഗിയറിൻ്റെയും സെൻട്രലായിട്ടാണ് ന്യൂട്രൽ ലൈൻ വരുന്നത് അപ്പം അങ്ങനെയാണ് ഗിയറിൻ്റെ കാര്യങ്ങൾ ഇനി നമുക്ക് ഈ ഒരു ഗിയർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞുതരാം ഗിയർ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളെ പിസ്റ്റണ് ക്രാങ്ക് ഇതൊക്കെ ഇതിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് നമ്മളെ വണ്ടിയും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗിയർ ലിവറും അതുപോലെ തന്നെ ഗിയർ ഷാഫ്റ്റ് കാര്യങ്ങളൊക്കെ എഞ്ചിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യുമ്പോഴും ഗിയർ അപ്പ് ചെയ്യുമ്പോഴും ഡൗൺ ചെയ്യുമ്പോഴാണ് വണ്ടിയുടെ കൺട്രോൾ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഓരോ ഗിയറിലും ഓരോ സ്പീഡ് ലിമിറ്റ് ഓരോ ബൈക്കിനും വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാം അപ്പോൾ ഗിയറിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി മൂവ് ചെയ്യുമ്പോൾ വണ്ടിയുടെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പിസ്റ്റൺ ക്രാങ്ക് ഈ ഒരു ഭാഗങ്ങൾക്കൊക്കെ അതിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാനും പ്രോപ്പറായിട്ട് എൻജിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മളെ ഗിയർ ലിവർ ഗിയർ ഷാഫ്റ്റ് ഈ ഒരു വക കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് വണ്ടിയുടെ ഹാൻഡിൽ ബാറിലേക്ക് വരാം ഹാൻഡിൽ ബാറിലുള്ള കാര്യങ്ങളാണ് ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് ഇനി നമുക്ക് ബൈക്കിലേക്ക് അങ്ങ് കയറിയിരിക്കുക
കയറിയിരുന്നതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ആ ബൈക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നുണ്ടോ, നമ്മളെ വെയിറ്റിനനുസരിച്ച് ഒതുങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ചിരിച്ചൊക്കെ നോക്കുക, അധികം ഓവറായിട്ട് ചിരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചിരിച്ച് നോക്കുക, നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുന്തി നോക്കുക, അതായത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഉന്തി നോക്കിയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് സ്പ്ലെൻഡർ ബൈക്ക് ആയതുകൊണ്ട് ഏതൊരു കനലില്ലാത്ത വ്യക്തിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏകദേശം ഒരു 98 kg ഈ ഒരു ബൈക്കിന് വെയിറ്റ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബൈക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ഇനി നമുക്ക് ഹാൻഡിൽ ബാറുള്ള കാര്യങ്ങൾ പറയാം. നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വണ്ടിയുടെ ക്ലച്ച് വരുന്നത്, റൈറ്റ് സൈഡിലായിട്ടാണ് ഫ്രണ്ടിൽ ബ്രേക്ക് വരുന്നത്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക, അതായത് ലെഫ്റ്റ് സൈഡിൽ ക്ലച്ച്, റൈറ്റ് സൈഡിൽ ബ്രേക്ക്, ഫ്രണ്ട് ബ്രേക്ക്, അതുപോലെ തന്നെ നമ്മൾ റൈറ്റ് ഫൂട്ടിൻ്റെ അവിടെ ബാക്ക് ബ്രേക്ക്. ലെഫ്റ്റിൽ ക്ലച്ച്, റൈറ്റിൽ ഫ്രണ്ട് ബ്രേക്ക്, റൈറ്റ് ഫുട്ടിൻ്റെ അവിടെ ബാക്ക് ബ്രേക്ക്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക വണ്ടിയിൽ കയറിയ ശേഷം. ഇനി നമുക്ക് ക്ലച്ചിനെ കുറിച്ചിട്ട് പറയാം. ക്ലച്ചിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് നമ്മുടെ ഗിയർ ഡൗൺ ചെയ്യാനും അപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് സാധാരണ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യ സാഹചര്യങ്ങളിൽ വണ്ടി കൺട്രോൾ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടും നമ്മൾ ക്ലച്ച് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ വണ്ടിയുടെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഗിയർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ക്ലച്ച് എന്ന് പറയുന്ന സംഭവം ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല ഞാൻ, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഓടിച്ചിട്ട് തന്നെ കാണിച്ചു തരാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചത് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ബൈക്ക് ഓടിക്കാൻ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഓടിച്ചെടുക്കാം, ബിഗിനർ സംബന്ധിച്ചോളം ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. എന്തായാലും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ആഹാ, ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ന്യൂട്രലാണുള്ളത്. ഇനി നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ക്ലച്ച് പിടിക്കുക. ക്ലച്ച് പിടിച്ചിട്ട് ഈ ഒരു ബൈക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിലോട്ടാണ് ഫസ്റ്റ് ഗിയർ, എല്ലാ ഗിയറും ബാക്കിലോട്ടാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ന്യൂട്രലാണോ എന്നുള്ളത്. ക്ലച്ച് പിടിക്കാതെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ന്യൂട്രലാണോ എന്നുള്ളത്. ന്യൂട്രലാണ്. ഇനി ജസ്റ്റ് ഒന്ന് നമ്മൾ ബാക്ക് ഫൂട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് ചാടി. എന്നിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ക്ലച്ച് പതിയെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക. റിലീസ് ചെയ്യുന്ന ടൈമിൽ ക്ലച്ചിന് ഒരു മൂളക്കം വരും. മൂളക്കം എന്ന് വെച്ചാൽ ഈ ഒരു സൗണ്ട് വരും. ക്ലച്ച് പതിയെ ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക. റിലീസ് ചെയ്യുന്ന ടൈമിൽ വണ്ടി ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്ത് തുടങ്ങുന്ന ടൈമിൽ തന്നെ നമ്മൾ ആക്സിലേറ്റർ ജസ്റ്റ് ഒന്ന് കൊടുക്കുക. ആക്സിലേറ്റർ കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് അങ്ങ് പോകുമ്പോൾ ക്ലച്ച് ഫുള്ളായിട്ടൊന്ന് റിലീസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഗിയർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ പ്രോസസ്സ് ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇപ്പോൾ നമ്മൾ വണ്ടി ന്യൂട്രലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ക്ലച്ച് പിടിക്കുക, ദെൻ ബാക്കിലേക്ക് തട്ടുക. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് ചാടി. എന്നിട്ട് പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുന്ന ടൈമിൽ വണ്ടി മൂവായി തുടങ്ങുന്ന ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആക്സിലേറ്റർ പതിയെ കൊടുക്കുക. പതിയെ കൊടുക്കുന്ന ടൈമിൽ വണ്ടി മൂവായി തുടങ്ങും. മൂവായി തുടങ്ങി അങ്ങ് വണ്ടി ചീറുന്ന ഒരു ടൈം വരും. ഈ ഒരു ടൈം ആകുമ്പോൾ ക്ലച്ച് വീണ്ടും പിടിക്കുക, ബാക്കിലേക്ക് തട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ചാടി. ഇനി നമ്മൾ പതിയെ അങ്ങനെ നമ്മൾ ഓടിക്കുന്ന ടൈമിൽ ഒരിക്കലും നിങ്ങൾ ത്രോട്ടിൽ ഫുള്ളായിട്ട് കൊടുക്കരുത്, ഹാഫ് ത്രോട്ടിൽ കൊടുക്കരുത്. നമ്മൾ ക്ലച്ച് എത്രയാണോ കൊടുത്തത് അതുപോലെ തന്നെ നമ്മൾ ആക്സിലേറ്ററും കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 30 കയറി വണ്ടി ചീറി തുടങ്ങിയിട്ടുണ്ട്. വണ്ടി ചീറി തുടങ്ങി ഒരു ഗിയർ മാറ്റണോ എന്ന് പറഞ്ഞ് ഗിയർ ബോക്സിൻ്റെ ഒന്ന് നിലവിളി വരും. അപ്പോൾ ആ ഗിയർ മാറ്റണോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ക്ലച്ച് പിടിക്കുക, ഗിയർ അപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഗിയർ മാറ്റാനുള്ള ഒരു ടൈം ആയിട്ടില്ല. വണ്ടിയുടെ ആ ഒരു മൂവ്മെൻറ്റിനനുസരിച്ച് നമ്മൾ ത്രോട്ടിൽ യൂസ് ചെയ്യുക. യൂസ് ചെയ്ത് നമ്മൾ അങ്ങനെ ത്രോട്ടിൽ കൊടുക്കുന്നതിനനുസരിച്ച് വീണ്ടും ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഗിയർ മാറ്റുക എന്നുള്ളൊരു മുഴക്കം വരും. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ക്ലച്ച് പിടിക്കുക, ദെൻ ഗിയർ അപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഫോർത്ത് ഗിയറിലെത്തി. ഏറ്റവും ഈ ഒരു ബൈക്കിൻ്റെ ഏറ്റവും ടോപ്പ് ഗിയറിലാണ് ഇപ്പോൾ ബൈക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ റൂട്ടിൽ കയറാം. ഇപ്പോൾ നമ്മൾ തേർഡ് ഗിയറിലാണ്. തേർഡ് ഗിയറിൽ നിന്ന് ഫോർത്തേക്ക് മാറ്റേണ്ടത് എപ്പോഴാണ് എന്നുള്ള ടൈമിംഗ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വണ്ടി ചീറാൻ തുടങ്ങി. ആ ചീറാൻ തുടങ്ങുന്ന ടൈമിൽ തന്നെ നമ്മൾ ക്ലച്ച് പിടിക്കുക, ഗിയർ അപ്പ് ചെയ്യുക. അപ്പോൾ ഫോർത്തിലേക്ക് ചാടി. ഇപ്പോൾ നമ്മൾ
ഒരു കുണ്ട് കണ്ടു. അപ്പോൾ നമ്മൾ നേരിട്ട് ഒറ്റയടിക്ക് ഗിയർ മാറ്റാതെ ഓരോ ഗിയറും നമ്മൾ ഡൗൺ ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക, എന്നിട്ട് ദെൻ സെക്കൻഡ് ഗിയറിലേക്ക് വണ്ടി വലിപ്പിച്ചതിന് ശേഷം സെക്കൻഡ് ഗിയർ ഇടുക. ഇപ്പോൾ തേർഡിലേക്ക് ചാടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തേർഡ് ഗിയറിലാണ് പോകുന്നത്. പലർക്കും ഉള്ളൊരു സംശയമായിരിക്കും, ആദ്യമായിട്ട് ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്ന ആളുകൾക്കുള്ള ഒരു സംശയമായിരിക്കും, എപ്പോൾ നമ്മൾ ഗിയർ മാറ്റണം, എപ്പോഴൊക്കെയാണ് നമ്മൾ ഗിയർ ഡൗൺ ചെയ്യേണ്ടത്, എപ്പോഴൊക്കെയാണ് നമ്മൾ ഗിയർ അപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന ടൈമിലുള്ള ഒരു സംശയമായിരിക്കും. അതൊരു നമ്മളൊരു ഏകദേശം രണ്ടാഴ്ചത്തോളം നമ്മൾ ആ ഒരു ബൈക്ക് യൂസ് ചെയ്ത് കൺട്രോൾ ലെവലാകുമ്പോൾ നമ്മളുടെ മൈൻഡും അതുപോലെ തന്നെ നമ്മളെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് അതുപോലെ തന്നെ നമ്മളെ ക്ലച്ച് ഇതെല്ലാം നമ്മളെ മൈൻഡിനനുസരിച്ച് സെറ്റായിക്കോളും. അതുകൊണ്ടൊന്നും നിങ്ങൾ യാതൊരു രീതിയിലുള്ള ടെൻഷനോ കാര്യങ്ങളോ ഒന്നും അടിക്കേണ്ട ആവശ്യമില്ല. ഏകദേശം എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുക ഈ ക്ലച്ച് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഗിയർ എപ്പോഴാണ് ഡൗൺ ചെയ്യേണ്ടത്, ഗിയർ എപ്പോഴാണ് അപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷനൊക്കെ എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. അത് നമ്മൾ രണ്ടാഴ്ചയോളം ആ ഒരു ബൈക്കിനോട് ഇറങ്ങി ചേരുമ്പോൾ അതെല്ലാം നമ്മളെ മൈൻഡിൽ സെറ്റായിട്ട് വന്നോളും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്ക് നിങ്ങൾ ടെൻഷൻ അടിക്കേ വേണ്ട. എന്തായാലും ബാക്കിലൊരു വണ്ടി വരുന്നുണ്ട്, അവർ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, പിന്നെ വേറൊരു സംശയമുള്ള കാര്യമാണ് ഈ വളവുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഗിയർ ഡൗൺ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ വളവുകളെത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ബ്രേക്ക് പിടിക്കും, ബ്രേക്ക് പിടിച്ച് വണ്ടി സ്ലോ ആവും. വണ്ടി സ്ലോ ആവുന്ന ടൈമിൽ നമ്മൾ ഗിയർ എന്തായാലും ഡൗൺ ചെയ്യണം. നമ്മൾ ഫോർത്ത് ഗിയറിലാണെങ്കിൽ തേർഡിലിട്ട് വണ്ടി വലിപ്പിക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വണ്ടി ഓഫായിട്ട് വണ്ടി വഴിയിൽ നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ വളവ് അതുപോലെ തന്നെ അമ്പുകൾ കുണ്ടുകൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ നമ്മൾ എത്തുമ്പോൾ വണ്ടി പതിയെ ക്ലച്ച് പിടിച്ചിട്ട് ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ തേർഡ് ഗിയറിലാണ്, ഇപ്പോൾ വണ്ടി ചീറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലച്ച് പിടിക്കുക, ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക, ത്രോട്ടിലനുസരിച്ച് ക്ലച്ച് റിലീസ് ചെയ്യുക, ദെൻ ആക്സിലേറ്റർ പതിയെ കൊടുക്കുക. ഓക്കെ, വീണ്ടും നമ്മളൊരു കട്ട് റോഡ് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഫോർത്ത് ഗിയറിലാണ്, നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ്. ഒന്ന് സെക്കൻഡ് ഫസ്റ്റ് ഗിയറിലായി, വണ്ടി പതിയെ ക്ലച്ച് റിലീസ് ചെയ്തു. ദെൻ ഇനി കണ്ടോ വണ്ടി ചീറുന്നുണ്ട്, ചീറുന്ന ടൈമിൽ തന്നെ ക്ലച്ച് പിടിക്കുക, ദെൻ അപ്പ് ചെയ്യാം. ഇപ്പോൾ വണ്ടി സെക്കൻഡ് ഗിയറിലാണ്. സെക്കൻഡ് ഗിയറിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ഗിയറിനും ഓരോ സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിൻ്റെ ഉള്ളിൽ നിന്ന് ചീറൽ വരും. ആ ചീറൽ വരുന്ന ടൈമിൽ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്തപക്ഷം വണ്ടിക്ക് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ചീറൽ വന്നു തുടങ്ങിയിട്ടുണ്ട്, ദെൻ ക്ലച്ച് പിടിക്കുക, ഗിയർ ഷിഫ്റ്റ് ചെയ്യുക. പിന്നെ ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന ആ ഒരു ടൈമിലെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുള്ളൂ. അത് കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞ് കുറച്ചാകുമ്പോൾ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ നിങ്ങൾ ആ ഒരു ബൈക്ക് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ പിന്നെ മെൻ്റലി ആയിട്ടും നമ്മളെ ഹാൻഡും അതുപോലെ തന്നെ ലെഗും ഒക്കെ അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് പോകും. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വക കാര്യങ്ങൾക്കൊന്നും നിങ്ങൾ ടെൻഷനേ വേണ്ട. ബൈക്ക് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഓടിക്കാം, ഡ്രൈവ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വാഹനം ഏതാന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറയാം ബൈക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ സേഫ്റ്റിയിലും നിങ്ങൾ ഓടിച്ചിട്ട് പഠിക്കുക. നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ അത് പ്രോപ്പറായിട്ട് പഠിക്കുക. പിന്നെ പലർക്കുമുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ബൈക്ക് ഓടിക്കുന്ന ടൈമിൽ, അല്ലെങ്കിൽ ബൈക്കാണെങ്കിലും കാറാണെങ്കിലും രണ്ടും ഓടിക്കുന്ന ടൈമിൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ നമ്മളെ വന്ന് തട്ടുമോ, അങ്ങനെയുള്ള കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ബൈക്ക് ഓടിക്കുന്ന ടൈമിൽ തന്നെ പെട്ടെന്നൊരു ബൈക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പതറിപ്പോകാനുള്ള ചാൻസൊക്കെ വളരെയധികം പഠിക്കുന്ന ടൈമിൽ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ സ്പീഡ് ലിമിറ്റ് വെച്ചിട്ട് മാത്രം ഈ ഒരു ബൈക്കുകൾ ഓടിച്ചിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ബൈക്കുകൾ ഓടിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള എതിർദിശയിൽ വണ്ടികൾ വന്നിട്ട് നമ്മളെ ഇടിക്കും എന്നുള്ളൊരു ഭയത്തോടു കൂടെ നിങ്ങൾ ചെയ്യരുത്, ഡ്രൈവ് ചെയ്യരുത്. അത് നമ്മളെ കോൺഫിഡൻസിനെ തന്നെ ബാധിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ആ ഒരു ബൈക്ക് ഓടിച്ച് പഠിക്കാനുള്ള ഒരു ടൈമിംഗ് നമ്മൾ രണ്ടാഴ്ച മൂന്നാഴ്ച എന്നുള്ളത് ഒരു രണ്ട് മാസത്തിലേക്കൊക്കെ മാറിപ്പോകും. അപ്പോൾ പേടിയില്ലാതെ നമ്മൾ ഓടിക്കാൻ പറ്റണം. ഏത് ബൈക്കാണെങ്കിലും, സൂപ്പർ ബൈക്ക് കാറ്റഗറിയുള്ള ബൈക്കാണെങ്കിലും സാധാരണ നോർമൽ ബൈക്കാണെങ്കിലും അത് നമുക്ക് പേടിയില്ലാതെ അതിൻ്റെ എല്ലാം മിഡ് റേഞ്ചിലാണെങ്കിലും ടോപ്പ് റേഞ്ചിലാണ് ഓടിക്കാൻ പറ്റണം. അപ്പോഴേ നമ്മൾ ഒരു പെർഫെക്റ്റ്ലി നമ്മൾ ബൈക്ക് റൈഡ് ചെയ്യുന്ന ഒരാളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ വീണ്ടും ഫോർത്ത് ഗിയർ തന്നെ എത്തിയിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്ന ഇടയിലൊക്കെ ഗിയർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കട്ടോ, ഞാൻ എപ്പോഴാണ് ഗിയർ ഡൗൺ ചെയ്യുന്നത്, അതുപോലെ തന്നെ എപ്പോഴാണ് ഞാൻ ഗിയർ അപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിന്യൂഷൻ ക്ലച്ചിൻ്റെ ഭാഗങ്ങളും അതുപോലെ തന്നെ ഗിയർ എപ്പോഴാണ് മൂവ്മെൻ്റ് എപ്പോഴാണ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നോക്കുക.
ഇപ്പോൾ നമ്മൾ ഫോർത്ത് ഗിയറിലാണ്. ഇത് കുറച്ച് അങ്ങോട്ടുള്ള ഒരു ഇറക്കമാണ്. ഇറക്കത്തിൽ പലർക്കും വേറെയുള്ള സംശയമായിരിക്കും. ഇറക്കത്തിലൊക്കെ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യണോ അതുപോലെ തന്നെ ഗിയർ മാറ്റേണ്ട സാഹചര്യം ഉണ്ടോ എന്നുള്ളതൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഓരോ സാഹചര്യത്തിനനുസരിച്ചും നമ്മുടെ മുമ്പിൽ ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികളുണ്ടെങ്കിൽ നമുക്ക് അവരെ സാഹചര്യത്തിനനുസരിച്ച് ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ബ്ലോക്ക് ഏരിയകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരും. അതല്ല നോർമലി വണ്ടികളൊന്നുമില്ല ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളിപ്പോൾ ഫോർത്ത് ഗിയറിലാണ് പോകുന്നത്. ആ ഒരു ഫോർത്ത് ഗിയറിൽ തന്നെ നിങ്ങൾ ആ ഒരു ഇറക്കം ഫുള്ളായിട്ട് ഇറങ്ങുക. അതുപോലെ തന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറക്കത്തിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ക്ലച്ച് പിടിച്ചിട്ട് ഇറക്കം ഇറക്കാൻ നിൽക്കരുത്. കാരണം എഞ്ചിൻ്റെ എല്ലാ കൺട്രോളും നമ്മൾ ക്ലച്ച് പിടിക്കുന്നതോടുകൂടെ തീരുമാനമാകും. പിന്നെ നമുക്ക് ബ്രേക്ക് യൂസ് ചെയ്താൽ തന്നെ ഓവർ സ്പീഡാണെങ്കിൽ നമുക്ക് എന്തെയ്യില്ല, ആ ഒരു ബ്രേക്കിൻ്റെ കാര്യങ്ങളും പ്രോപ്പറായി വർക്ക് ചെയ്യാതെ നമ്മൾ ആക്സിഡൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇറക്കത്തിൽ ഒരിക്കലും നിങ്ങൾ ക്ലച്ച് പിടിച്ചിട്ട് നിങ്ങൾ ഇറക്കം ഇറക്കാൻ നോക്കരുത്. അത് വണ്ടിയുടെ കൺട്രോൾ തന്നെ ബാധിക്കും. ആക്സിഡൻ്റ് ആയിട്ടുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ്. അപ്പോൾ ഇറക്കത്തിൽ നിങ്ങൾ ഒരിക്കലും ക്ലച്ച് പിടിച്ചുകൊണ്ട് ഇറക്കം ഇറക്കാൻ നിൽക്കരുത്. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ വന്ന റൂട്ട് തന്നെ തിരിച്ചു കയറി ഇവിടെ സൈഡാക്കിയിട്ട് ഫസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ന്യൂട്രലാണുള്ളത്, കണ്ടോ? ക്ലച്ച് പിടിച്ചു, ദെൻ ഗിയർ അപ്പ് ചെയ്തു, ക്ലച്ച് റിലീസ് ചെയ്തു, പതിയെ റിലീസ് ചെയ്തു, വണ്ടീൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കുക, ദെൻ ആക്സിലേറ്റർ പതിയെ കൊടുക്കുക. വണ്ടി മൂവായി തുടങ്ങി, മൂവായി തുടങ്ങി വണ്ടി ചീറുന്ന ടൈം വന്നു, ദെൻ ക്ലച്ച് പിടിക്കുക, ഗിയർ അപ്പ് ചെയ്യുക, ദെൻ ക്ലച്ച് റിലീസ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷേ പഠിച്ച് രണ്ടാഴ്ച മൂന്നാഴ്ച പേടിയില്ലാതെ ഓടിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെ മൈൻഡൊക്കെ അതിനോട് സെറ്റായിക്കോളും. ഓക്കെ, നമ്മളങ്ങനെ തേർഡ് ഗിയറിൽ വരെ എത്തിയിട്ടുണ്ട്. നിങ്ങളൊരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, വണ്ടിയുടെ എൻജിൻ്റെ മുളക്കം അതുപോലെ തന്നെ വണ്ടിയുടെ എൻജിൻ്റെ ആ ചീറുന്ന സൗണ്ട്, ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി നമുക്ക് പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സാഹചര്യത്തിൽ കണ്ടോ, നമ്മൾ ഫോർത്ത് ഗിയറിലാണ് പോകുന്നത്. നമ്മൾ മുന്നിലൊരു ഓട്ടോ പോകുന്നതുണ്ടോ? അപ്പോൾ നമ്മൾ ഫോർത്ത് ഗിയറിലാണ്, ഗിയർ ചേഞ്ച് ചെയ്തിട്ടില്ല. ആ ഓട്ടോ നമ്മൾ പോകുന്ന ടൈമിൽ ബ്രേക്ക് പിടിക്കാനുള്ള ചാൻസ് കാണുന്നുണ്ടെങ്കിൽ ഗിയർ ഡൗൺ ചെയ്ത് കൊടുക്കുക. ഗിയർ ഡൗൺ ചെയ്തു, സെക്കൻഡിലേക്ക് കയറി, ചീറുന്നത് കണ്ടോ? ചീറുമ്പോൾ ഗിയർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. തേർഡിലാണിപ്പോൾ പോകുന്നത്. ഓരോ ഗിയറിനും ഓരോ സ്പീഡ് ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ആ ഒരു സ്പീഡ് ലിമിറ്റ് മാക്സിമം ആകുമ്പോഴാണ് ആ വണ്ടിയുടെ എൻജിൻ്റെ സൗണ്ട് മാറുന്നതും ആ ചീറുന്ന സൗണ്ടൊക്കെ വരുന്നത്. അപ്പോൾ ആ ചീറുന്ന സൗണ്ട് എപ്പോഴാണ് വരുന്നത്, ആ ഒരു ടൈമിൽ നിങ്ങൾ ഗിയർ പ്രോപ്പറായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ തേർഡ് ഗിയറിൽ തന്നെ ഈ ഒരു കയറ്റം വലിഞ്ഞ് കയറുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. കയറും, മാക്സിമം കയറാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾ ഓടിക്കുന്ന ടൈമിൽ ഇതുപോലെ ബൈക്കുകൾ കയറിപ്പോഴുള്ള ചാൻസ് കൂടുതലാണ്, എതിർ ദിശയിൽ വണ്ടികൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടും നിങ്ങൾ യാതൊരു രീതിയിലും ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. നിങ്ങൾ ഫേസ് സ്ട്രൈറ്റ് ആയിട്ട് നിങ്ങൾ റോട്ടിലേക്ക് നോക്കിയിട്ട് മാത്രം നിങ്ങൾ വണ്ടി ഓടിക്കുക. രണ്ട് സൈഡിലും ആളുകൾ നടന്നു പോകുന്നുണ്ടാവും, എതിർ ദിശയിൽ വണ്ടികൾ വരുന്നുണ്ടാവും, സൈഡിലൂടെ വണ്ടികൾ ഓവർടേക്ക് കയറുന്നുണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ മൈൻഡ് വർക്ക് ചെയ്യണം, ആ ഒരു കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഡൗൺ ചെയ്യണോ അതൊക്കെ നിങ്ങൾ സെറ്റായിക്കോളും. അതൊന്നും വിഷയമുള്ള കാര്യമല്ല. ഒരു ബിഗിനറിനെ സംബന്ധിച്ചോളം ഈ ഒരു വക കാര്യങ്ങളൊക്കെ കൺഫ്യൂഷനുള്ള കാര്യമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. വീഡിയോ കാണുന്ന ബൈക്ക് ഓടിച്ചിട്ടുള്ള അല്ലെങ്കിൽ ബൈക്ക് ഓടിച്ച് എന്നേക്കാളും എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ ഒരു ബിഗിനറെ സംബന്ധിച്ചോളം ഒരുപാട് സംശയങ്ങളാണ് ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്ന ടൈമിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ ഒരു സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഫോർത്ത് ഗിയറിലാണ് നമ്മൾ പോകുന്നത്. ഇനി ഗിയർ വണ്ടി പറയുന്നുണ്ട്, ഗിയർ മാറ്റടാ എന്ന് പറയുന്നുണ്ട്. ദെൻ ഗിയർ ഡൗൺ ചെയ്തു, സെക്കൻഡിലേക്ക് തട്ടി. സെക്കൻഡിലും കയറി പോവാത്ത കാറ്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സ്പോട്ടിൽ തന്നെ ഫസ്റ്റ് ഗിയറിലേക്ക് തട്ടുക. വണ്ടി ചേർന്ന് തുടങ്ങുമ്പോൾ നെക്സ്റ്റ് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. വളവൊക്കെ വരുമ്പോൾ സ്ലോ ആയി കൊടുക്കുക, ഗിയർ ഡൗൺ ചെയ്യുക, ദെൻ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക. ആണായി പറഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിയോടും ആഗ്രഹമായിരിക്കും ബൈക്ക് ഓടിക്കാൻ പഠിക്കുക, സ്വന്തമായിട്ടൊരു ബൈക്ക് വാങ്ങുക, ആ ബൈക്കിൽ യാത്രകൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബൈക്ക് ഓടിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ആ ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നത് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ളൊരു മെത്തേഡ് വെച്ചിട്ടാണ് നിങ്ങൾ ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്നതെങ്കിൽ ഏത് ബൈക്കും നിങ്ങൾക്ക് നിസ്സാരമായിട്ട് കൺട്രോൾ ചെയ്യാനും ഓടിക്കാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് നമുക്കൊരു ബൈക്ക് ഓടിക്കാൻ പഠിക്കാം, അല്ലെങ്കിൽ ഒരു ബിഗിനറെ സംബന്ധിച്ചോളം ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്. ഒരു ആദ്യമായിട്ട് ബൈക്ക് ഓടിക്കുന്ന
എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. എങ്ങനെ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യണം, ഡൗൺ ചെയ്യണം, അപ്പ് ചെയ്യണം, അതുപോലെ തന്നെ ക്ലച്ച് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എപ്പോഴാണ് ഗിയർ ചേഞ്ച് ചെയ്യേണ്ടത്, അങ്ങനെ ഒരുപാട് 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 സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ആ ഒരു സംശയങ്ങളൊക്കെ എന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്നതാൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോസുമായി അടുത്ത എപ്പിസോഡ് കാണാം. അതുവരെ ബൈ ബൈ.